ennodappam hot seat la ullathu is the bubbly actress Rachana Narayanankutty. Hello. Hi. How are you? സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഏറ്റവും പുതിയ റിലീസിനെ പറ്റി നമുക്ക് ആദ്യം തന്നെ സംസാരിച്ചു തുടങ്ങാം അല്ലേ? യെസ്. യെസ്, ഏറ്റവും പുതിയ റിലീസ് കാന്താരി. യെസ്, ടെൽ മീ അബൌട്ട് ഇറ്റ്. കാന്താരി ഹീറോയിൻ ഓറിയന്റഡ് ആണ്. പേര് കേൾക്കുമ്പോ തന്നെ അറിയാലോ, ഞാൻ അതിൽ റാണി എന്ന് പറഞ്ഞ ക്യാരക്ടറാ ചെയ്യണേ. റാണീന്റെ ഒരു ചെറുപ്പം തൊട്ട് ഒരു ഏകദേശം ഒരു 30-35 വയസ്സ് വരെയുള്ള ഒരു ജീവിതം അതാണ് കാണിക്കണേ. പക്ഷേ നെറേഷനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നോർമൽ ഒരു നെറേറ്റീവ് സ്റ്റൈലല്ല ഇത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഡിറക്ടർ വന്നിട്ട് അജ്മൽ ചേട്ടനാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രഭു എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. ഇതില് എൻ്റെ കോ ആക്ടേഴ്സ് ആയിട്ട് വരുന്നത് ശേഖർ ഉണ്ട്, പിന്നെ ശ്രീജിത്ത് ഏട്ടനുണ്ട്, ശ്രീജിത്ത് രവി, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട് ഈ മൂവിയിൽ. കാന്താരി എന്താ പറയുക, കഥ ആദ്യം പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നില്ല ഇത്രയ്ക്കും ഒരു സോഷ്യലി റെലവെന്റ് ആണ് ഈ സബ്ജക്ട് എന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് മനസ്സിലായേ ഇത് ശരിക്കും ഒരു ക്യാരക്ടർ റാണി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഒതുങ്ങി നിൽക്കണതല്ല, പക്ഷെ കൊച്ചിയുടെ ഒരു രാത്രി കാലങ്ങളിൽ എന്താണ് എന്നുള്ളതാണ് ഈ കഥ. നേരം വെളുക്കുമ്പോൾ 50-50. ഓക്കെ, ഒരു 3-3.5 പവൻ വരും. താനാ പോക്കേസ് അല്ലേ? അതെടോ, ഞാൻ പോക്കാ. കാന്താരി എന്ന് അങ്ങനത്തെ ഒരു ടൈറ്റിൽ ഇടാനുള്ള ഒരു കാര്യം എന്താണ്? എനിത്തിങ് റിലേറ്റഡ് ടു യുവർ റിയൽ ലൈഫ്? എന്തെങ്കിലും രചനയുടെ ഒരു സ്വഭാവം അനുസരിച്ച് അമ്മ പറയും, അമ്മ മാത്രമേ പറയുള്ളൂ, വേറെ ആരും അങ്ങനെ പറയില്ല. കാരണം അമ്മയായിട്ടാണല്ലോ ഫുൾ ജഗട 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 എല്ലാം അമ്മയായിട്ടാ. അപ്പൊ ഇതിന്റെ ടൈറ്റിൽ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ആ പറ്റിയ പേരായിണ്ട് പറഞ്ഞു. ഓക്കേ, ഓൺ ദി സെറ്റ്സ് രചന എങ്ങനെയാണ്? നോർമലി എല്ലാരെയും പോലെ നല്ലോണം ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്ലി ആണ്. പിന്നെ പൊട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് പറയും, എനിക്കത് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതൊരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയും, ആ പറയും, തീർച്ചയായിട്ടും പറയും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയും, രണ്ടും പറയും. അങ്ങനെ ശേഖർ മേനോൻ ഇതിന്റെ അകത്ത് സിനിമയിൽ വരുന്ന ഒരു ഡിഫറെന്റ്, നമ്മൾ നേരത്തെ സിനിമയിൽ കണ്ടതിനേക്കാളും ഒരു വേറൊരു രീതിയിലാണ് വരുന്നത്. ഡിഫറെന്റ് പേഴ്സണാലിറ്റി, മുടിയൊക്കെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് അല്ലേ? ടെൽ മീ മോർ അബൌട്ട് ഹിസ് ക്യാരക്ടർ. ശേഖറിന്റെ കഥാപാത്രത്തിന്റെ പേര് അമീർ എന്നാണ്. അമീർ എന്താ പറയാ, ഒരു ബുജി, അത്യാവശ്യം വിവരമുള്ള ഈ എന്റെ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും പറയാച്ച. ഞാൻ ഇതിലൊരു കള്ളിയാ, അപ്പോ ഈ കള്ളത്തരൊക്കെ ഇങ്ങോട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഈ റാണീന്റെ ലൈഫിലേക്ക് വരുന്നതും അങ്ങോർക്ക് ഒരു ഹീസ് ലൈക്ക് എന്താ പറയാ, ഒരു അസുഖം ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതും റിലേറ്റഡ് ആയിട്ട് റാണീന്റെ ലൈഫിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ഡെവലപ്മെന്റിന് ഒരു പ്രധാന കാരണം ശേഖർ ചെയ്യുന്ന അമീർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. ഓക്കെ, സോ അനദർ മൂവി ഈസ് ഓൾസോ റണ്ണിംഗ് ഇപ്പോൾ തിയേറ്റേഴ്സിൽ അല്ലേ? തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുന്നത് ജയറാമേട്ടന്റെ കൂടെ, റിമീന്റെ കൂടെ, അരുന്ധതിയാണ് ക്യാരക്ടറുടെ പേര്. അരുന്ധതി ഒരു ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച റോള്, കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പ്രേതാവണം. എന്താണ് പ്രേതത്തിനോട് ഇത്ര ഭയങ്കര അട്രാക്ഷൻ? പ്രേതത്തിനോട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നോർമലി നമ്മുടെ മനസ്സിലുണ്ടാവൂലോ പ്രേതം എന്ന് പറയുമ്പോൾ വെള്ളസാരി, അതൊക്കെ ഒരു ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിലെങ്കിലും എനിക്കൊന്ന് ഇത്തിരി മാറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മാറാൻ പറ്റിയില്ല. കാരണം ഞാൻ സീരിയലിലെ പ്രേതാണ്, ഒരു സീരിയലിൽ വരുന്ന പ്രേതായതുകൊണ്ട് ജനറൽ കോൺസെപ്റ്റിനെ മാറ്റാൻ ആർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പം അറിയണം എന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഷൂട്ടിംഗ്, പ്രേതത്തിനെ വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോ അത് നടന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് ശരിക്കും പറയാച്ചാ. ഐ ഷുഡ് സേ ദോ, ഇപ്പം തുറന്നു പറയുന്ന ഒരു സ്വഭാവം ആയതുകൊണ്ട് ഐ എം ഓൾസോ പ്രിറ്റി മച്ച് ലൈക്ക് ദാറ്റ്. ദി റിവ്യൂസ് ഓഫ് ദി ഫിലിം ആർ നോട്ട് വെരി ഗുഡ്. നോട്ട് വെരി ഗുഡ് എന്നല്ല, മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ്. ഇപ്പോ ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ദി കൻ എൻജോയ്, അവര് കണ്ട അഭിപ്രായം പറയുന്ന ഞങ്ങൾക്ക് ബോർ അടിച്ചൊന്നുമില്ല, ഞങ്ങൾ കണ്ടിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതേസമയം കുറച്ചും കൂടി പ്രായം കുറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് വരുവാണെങ്കിൽ അവർ ഇത് എന്താ അത് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ്, എന്തിനാണ് ഈ മൂവി ചെയ്തത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു സി ആസ് എൻ ആക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഈ സിനിമയിൽ എന്നുള്ളതാണ് ഞാൻ മോസ്റ്റ് ആയിട്ട് ഞാൻ നോക്കുന്നത് അതാണ്.
ഞാൻ ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടറിന് അതിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ടേണിങ് പോയിന്റിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് അരുന്ധതി. ഞാൻ ഇത് ചെയ്യില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടിപ്പോകുന്ന എത്രയോ പടങ്ങളുണ്ട്, എത്രയോ വലിയ ആക്ടേഴ്സിൻ്റെ എത്രയോ പടങ്ങൾ പൊട്ടിപ്പോകുന്ന പടങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അഭിനയം എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പിന്നെ ഇറ്റ്സ് ലൈക്ക് എല്ലാത്തിനും നല്ലതും ചീത്തയുണ്ടാവും. ഇപ്പോഴും തിയേറ്ററിൽ ആൾക്കാരുണ്ട്, ആൾക്കാരില്ലാതിരിക്കുന്നില്ല. റിമി ടോമി ആസ് എൻ ആക്ട്രസ്, റിമിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത്ര എൻ്റെ കൂടെ അഭിനയിക്കാൻ. ഞാനൊരു ഭീകര ജീവിതം അല്ലല്ലോ, എന്തിനാ ഇങ്ങനെ പേടി. അല്ല, റിമി ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ മാത്രമാണ് ഞങ്ങൾക്ക് പരിചയം. അപ്പൊ ഒപ്പം അഭിനയിക്കാൻ വരുന്നവർ റിമിയുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഒരു ഹീറോയിനായിട്ടുള്ള ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് റിമിയുടെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് എല്ലാവർക്കും ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോ ഞാൻ അടുത്ത് ചെന്ന് നിന്നിട്ട് റിമി അതില് ഇങ്ങനെ എന്താ പറയാ, അഭിനയം പഠിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ട്, എന്നെ അഭിനയം പഠിപ്പിക്കുന്ന ഒരു സീൻ. ഓക്കേ, മൂവിയില്? മൂവിയില്, അതെ, മൂവിയില് ഉണ്ട്. അപ്പോ അത് ചെയ്ത് കഴിഞ്ഞപ്പോ റിമി അത് കാണിച്ച സമയത്ത് ഞാനും അത് ചെയ്യണം, പക്ഷെ ഞാൻ ചെയ്യേണ്ടത് വേറൊരു സീക്വൻസിലാണ്, ഇതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു സീനിലാണ് ചെയ്യേണ്ടത്. പക്ഷെ റിമി അത് കാണിച്ചു തന്ന സമയത്ത് എനിക്ക് ഓൺ ദ സ്പോട്ട് അവിടെ വെച്ച് അത് എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നി. അത്രയ്ക്ക് നന്നായിട്ടാണ് ആ കുട്ടി ചെയ്തത്. അപ്പോ അത് ഇപ്പൊ ശരിക്കും ബ്ലൂപ്പർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, അത് എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുമ്പോ അമ്മയുടെ ഹൃദയം സന്തോഷം കൊണ്ട് പൂത്തുവിടരും. നിങ്ങൾ എന്തേ കാണിക്കുന്ന ചവിട്ട് നാടകോ? ഒരു കുഞ്ഞിനെ അമ്മ താരാട്ടു പാടി ഉറക്കുമ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് പൂത്തുവിടരും. ഇനി നമ്മൾ വെൽക്കം ടു യുവർ കോ ആക്ടർ. ആക്ച്വലി ഇൻ ദി ഫിലിം ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾ കോമ്പിനേഷൻ സീൻസ് ചാൻസ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പോഴത്തെ സിനിമകളിൽ ജയറാം ആളാണ് ഞാൻ. അതാണ് ലൈക്ക് കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോ ഇനിയും സിനിമ കാണാനുള്ളവർക്ക് അത് ഇതായി പോവും. എന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ ഇതിലൊരു സീരിയൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അപ്പോ ആ റൈറ്റർ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ് അരുന്ധതി. ആ അരുന്ധതിയുടെ റോള് ചെയ്യാനായിട്ട് വരുന്നു രചന നാരായണൻകുട്ടി. ഓക്കേ, ഹീസ് മീൻ ലൈക്ക് ഒരു ലക്കി മാസ്കോട്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ശരി, യു ഹാവ് ആൻ അസോസിയേഷൻ വിത്ത് മൈ ഫസ്റ്റ് ഫിലിം ഫ്രം ദി വെരി ബിഗിനിങ്. ഫ്രം ദി വെരി ബിഗിനിങ് തീർത്ഥാടനം, അതിൽ ഞാൻ ജയറാമേട്ടൻ സ്റ്റുഡന്റ് ആയിട്ടായിരുന്നു ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ ഡാൻസ് കൊറിയോഗ്രാഫി അസിസ്റ്റ് ചെയ്യാൻ പോയിട്ട് അങ്ങനെ ഒരാളുടെ കുറവ് വന്നപ്പോൾ കയറിയതാണ്, ഞാൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ റിലീസായ ഹീറോയിനായിട്ട് റിലീസായ പടത്തിൽ ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതൊക്കെ ഒരു ഒരു ലക്കി ചാം ആയിട്ട് കരുതുന്നു. Tell me more about Jayaram as a person. ഇപ്പോ എനിക്ക് അറിയില്ല, പേഴ്സണലി എനിക്ക് അറിയില്ല. But if I'm going to meet him for the first time, ഇപ്പോ ജയറാം as an actor ഞാൻ മീറ്റ് ചെയ്യാൻ പോണ്, what will you tell me? ഫ്ലാറ്റ് ആക്കാൻ ഏറ്റവും നല്ലത് ചെണ്ടനെ പറ്റി പറയാം. ഇംപ്രസ് ചെയ്യാനായിട്ട് അതിലാള് വീണോളും ഉറപ്പായിട്ടും. അത് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു കാര്യം. കാരണം ഇത്രയും വലിയൊരു ആക്ടറായിട്ടും ആളുടെ ഒരു പാഷനാണ് ശരിക്കും ചെണ്ട കൂട്ടുക എന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ ഇപ്പോഴും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അതിന് സമയം കണ്ടെത്തുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 5-8 മണിക്കൂർ ഒരു മേളമിട്ട് കൊടുത്താൽ ഇരുന്ന് കേട്ടോളും, അങ്ങനെ ഒരു വ്യക്തിയാണ്. അത് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൽ. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഒപ്പം അഭിനയിക്കുന്ന സമയത്ത് സപ്പോർട്ടീവ് ആണെന്ന് മാത്രമല്ല നന്നായിട്ട് അപ്രീഷിയേറ്റും ചെയ്യും. Which is more satisfying, acting in serials or acting in films? Acting is the main thing. Common ആയിട്ടുള്ളത് ആക്ടിങ് അല്ലേ? Okay. എവിടെ ആയാലും ഇപ്പോൾ സീരിയലാവട്ടെ, സീരീസ് ആവട്ടെ, തിയേറ്റർ ആവട്ടെ, സിനിമ ആവട്ടെ, ഡാൻസ് ആവട്ടെ, നാട്യം, അതാണ് ഇമ്പോർട്ടൻ്റ്. എവിടെയായാലും നടിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ മീ. ഓക്കെ, സോ മെനി ആക്ട് സോ മച്ച് on screen, you know, you are putting on or a vera character, vera alda, probably you know may not be that in real life. Okay, if when you come on to real life, how difficult is it to oru nammal oru division, okay, this is my real life, I should stop here. You know, this is my real life, I should stop acting. Angane feel cheyyunnundo? You feel this creeps on to your real life also? Illa, orikkalum angane thonittilla. ഇപ്പൊ ആക്ടിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയാ, റിയൽ ലൈഫ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് സീക്വൻസസ് നമ്മൾ ചെയ്യാറുണ്ട്. ആക്ടിങ് എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അത് എവിടെ നിർത്തണം എന്നുള്ളത് ഗൈഡ് ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ് ഡിറക്ടർ.
So as far as your director is like nannayittu observe cheyyunna oru aalaanengi nammalodu parayum Rachana idaan ende character enikku ithra madhi allengi Rachana idaan ende character enikku ithra venam angane parayunna oru director undengil edoru actorum nalla oru positionil ethunnu vishwasikkunna aalaanu edengilum character play cheyyumbo Rachana have you got carried away edengil oru scene cheyyumbo nammala ee parna pole കുറച്ച് റിയൽ ലൈഫിൽ ഇങ്ങനെ എവിടെയെങ്കിലും നമുക്കൊരു ചെറിയ ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ യു ഗെറ്റ് കാരിഡ് അവേ ഉണ്ടായിട്ടുണ്ടോ ഞാനിപ്പോൾ അടുത്ത് ചെയ്ത പടം എന്താ പറയുക ഐൻ നാഷണൽ അവാർഡ് കിട്ടിയ മികച്ച മലയാള ചിത്രത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ മൂവി അത് ചെയ്ത സമയത്ത് എന്താ പറയുക ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പാറ്റേൺ തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു മേക്കിംഗ് രീതി തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു സിദ്ധാർത്ഥ് ശിവയാണ് ഡയറക്ടർ സിദ്ധു ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ആ ഒരു ടീമിൽ മുമ്പ് ചെയ്തിരുന്ന ഷോയുടെ ആ ഒരു ടീമിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് അപ്പോൾ കുറച്ചും കൂടി ആ ഒരു അടുപ്പമുണ്ട് സിദ്ധുവിൻ്റെ മനസ്സിൽ എന്തുണ്ടാവണോ അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും സിദ്ധു നമ്മളെ വിളിച്ചത് അഭിനയിക്കാൻ വ്യക്തമായിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും സിദ്ധു സജസ്റ്റ് ചെയ്യുക ചെയ്തത് രചന ഇതാണ് സിറ്റുവേഷൻ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നീ ഇപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ അതിലൊരു മുസ്ലിം ടീച്ചറായിട്ടാണ് അറബിക് ടീച്ചറായിട്ടാണ് ഒപ്പം തന്നെ ഒരു എന്താ പറയുക വേറൊരാളെ ലൈഫിലേക്ക് ഒരു ബോൾഡാക്കി എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നീ വന്നാൽ നീ എന്താ പറയുക സിദ്ധു ഞാനിങ്ങനെ പറയും ആ നീ അത് പറഞ്ഞോ അങ്ങനെ പറയും അതുപോലെ തന്നെ മുസ്തഫയ്ക്ക് ഇപ്പോൾ സ്പെഷ്യൽ ജൂറി മെൻഷൻ ഒക്കെ കിട്ടി മുസ്തുവിൻ്റെ അടുത്തും അതുപോലെ സിദ്ധു പറയും സിദ്ധു ഇതാ മുസ്തു ഇതാണ് നിൻ്റെ സിറ്റുവേഷൻ അപ്പോൾ ഈ സമയത്ത് നീ എന്ത് പറയും ശരിക്കും ലൈഫിലാണെങ്കിൽ ഞാനിങ്ങനെ പറയാം നീ അത് പറഞ്ഞു അങ്ങനെയായിരുന്നു അത് പോയിരുന്നത് എന്നാൽ കണ്ടന്റ് ഒന്ന് വിട്ടു പോവാത്ത രീതിയിൽ അപ്പൊ അവിടെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ആ ഫ്രീഡത്തിൽ നമുക്ക് പല സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഓ ഇത് ഞാനാണല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് കിട്ടും ഫ്രീഡം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്യാരക്ടറിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ലക്കി സ്റ്റാറിൽ ഞാൻ ചെയ്ത കഥാപാത്രം ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രം സറോഗേറ്റ് മദർ ആണ് ഞാൻ ഒരിക്കലും ലൈഫിൽ സറോഗേറ്റ് മദർ ആയിട്ടില്ല പിന്നെ എനിക്ക് എങ്ങനെ ആ ഒരു ഫീൽ കിട്ടും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും അപ്പൊ എന്താണ് ഞാൻ സ്ക്രിപ്റ്റിനെ ഫോളോ ചെയ്യാണ് ഞാൻ ആ തിരക്കഥേനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യണേ പക്ഷെ സിദ്ധുവിന്റെ മൂവിയിൽ അതായിരുന്നില്ല സിദ്ധു പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നീ എന്ത് റെസ്പോണ്ട് ചെയ്യും നീ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ അപ്പൊ അതിന് ഒരു ഫ്രീഡം വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി നമ്മളിലേക്ക് ആയി പോകുന്നത് ഐ വെന്റ് ത്രൂ യുവർ ഫേസ്ബുക്ക് പേജ് ടുഡേ മോർണിംഗ് ഒരേ കുറെ ഫോട്ടോയിൻ്റെ ഒപ്പം കുറച്ച് നല്ല പോസ്റ്റുകളും കണ്ടു അതിൻ്റെ അകത്ത് ഏറ്റവും എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കിയ കഥ എന്താ ചെയ്യാ ഞാനും പട്ടിയാവേണ്ടി വന്നു How was that ആ ഒരു പീരിയഡ് ഒരു ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു അത് സത്യം പറയാ ആദ്യം ഇത് കണ്ടപ്പോ എനിക്ക് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നില്ല എവിടെ വെച്ചിട്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്റെ ഫ്രണ്ട് ഫോർവേഡ് ചെയ്തതാണ് എനിക്ക് വാട്സ്ആപ്പിൽ ആ സമയത്ത് എവിടെയായിരുന്നു ആ സമയത്ത് എവിടെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഷൂട്ട് ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോ അത് കണ്ടപ്പോ ഞാൻ ഓ അല്ല ഇങ്ങനെ ഒരു സംഭവം അങ്ങനെയല്ല ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിപ്പോ കുഴപ്പമില്ല ഇതിപ്പോ എല്ലാവരും മറ്റു അങ്ങനെ വരുന്നത് ആസ് ഫാർ ആസ് അത് ഞാനല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ പിന്നെ ഇത് കുറച്ചിങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറെ പേര് വാട്സപ്പിൽ ഇത് അയച്ചു തരാൻ തുടങ്ങി അപ്പൊ ഞാൻ തോന്നി ഇതെന്താപ്പത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നിട്ട് പിന്നെ കുറെ പേര് പറയാൻ തുടങ്ങി നീ സൂക്ഷിക്കണം നീ ഇങ്ങനെ ഒരു ഫീൽഡിലാണുള്ളത് അപ്പോൾ ഇങ്ങനത്തെ സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള അത് അവരുടെ ഇഷ്ടം കൊണ്ടായിരിക്കാം പക്ഷെ എനിക്കത് തോന്നിയത് ഇതിൽ ഞാൻ എന്ത് സൂക്ഷിക്കാനാ ഞാനല്ല അത് ഞാൻ എന്ത് സൂക്ഷിച്ച ഞാൻ സൂക്ഷിക്കാത്തത് കൊണ്ടാണോ സൂക്ഷിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ഏതോ ഒരുത്തൻ ഏതോ ഒരു വീട്ടിലിരുന്നിട്ട് എന്നെ പോലെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പടം കണ്ടുപിടിച്ച് കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് അവൻ്റെ അത്രയും സമയം വേസ്റ്റ് ആക്കിയിട്ട് ഞാനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അതിൽ ഞാൻ എന്താ സൂക്ഷിക്കണ്ടേ ശരിക്കും പറയാച്ച അങ്ങനെ എനിക്ക് തോന്നി അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനായിട്ട് തോന്നിയത് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ പണ്ട് കഥ അങ്ങനെ കേട്ടിട്ടുണ്ട് ആടിനെ പട്ടിയാക്കിയ കഥ കേട്ടു അങ്ങനെ വെച്ച് പോസ്റ്റ് ചെയ്തു എന്ന് മാത്രം അത്രേ ഉള്ളൂ ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇതിപ്പോ എനിക്ക് മാത്രമല്ല അറിയാം ഒരുവിധം എല്ലാവരും അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഇപ്പൊ വാട്സാപ്പിലൂടെ അത് വൈറലായതുകൊണ്ട് അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കും ഒബ്വിയസ്ലി ടൈം എടുത്ത് അത് കണ്ടുപിടിച്ച് ആളെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആ ചേട്ടന്റെ വീട്ടിൽ പോകും
ചേട്ടനോ ചേച്ചിയോ അവിടെ ഞാൻ പോകും ഉറപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നേരിട്ട് കാണാൻ ചുമ്മാ. വാട്ട് വാസ് യുവർ മോട്ടിവേഷൻ ടു ഗോ ഓൺ ആക്ടിംഗ്? ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരു എപ്പിസോഡിൽ അഭിനയിക്കാൻ വന്ന കുട്ടിയാണ് ഇല്ലേ, അവിടുന്ന് പിന്നെ എന്താണ്, വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ദാറ്റ് ഫോർ യു ടു ഗോ ഓൺ? ഒരു എപ്പിസോഡിൽ അഭിനയിക്കാൻ വന്ന ഞാന് ആദ്യത്തെ റെസ്പോൺസ് എനിക്ക് കിട്ടിയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ആ കോള് എന്റെ സ്കൂളിൽ എന്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ടീച്ചറാണ്, ലിനി എന്ന് പറഞ്ഞ മിസ്സാണ്, മലയാളം ടീച്ചർ. ആദ്യം കിട്ടിയ കോള് ലിനിയുടെ ആണ്. അപ്പൊ ഞാനത് ഒരിക്കലും മറക്കില്ല. ലിനി ഫോൺ എടുത്ത വഴിക്ക് എന്റെ അടുത്ത് പറഞ്ഞു, രചന നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടല്ലേ, അതായിരുന്നു എന്റെ റെസ്പോൺസ്. ശരിക്കും എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം അഭിനയം നമ്മൾ ഒരുപാട് നാൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ അങ്ങോട്ട് വിട്ട് ടോട്ടലി വേറൊരു ട്രാക്കിലൂടെ ആയിരുന്നു ഞാൻ പോകുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് കണ്ട് ആ ഒരു റെസ്പോൺസ് അവര് പറഞ്ഞു, നീ കൊറേ മുമ്പ് വരേണ്ട ആളായിരുന്നു എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഓക്കെ, ആൾക്കാർക്ക് ഇഷ്ടാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ. യു ഫൈൻഡ് ടൈം ഫോർ സോ മെനി അതർ ആക്ടിവിറ്റീസ്? അഭിനയം എന്നുള്ള അല്ലാതെ ഡാൻസ്, അഡ്വഞ്ചർ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്. എങ്ങനെയാണ് ഇത്ര അധികം സമയം ഉണ്ടാക്കുന്ന ഒരു കുട്ടി? സമയം നമ്മൾ വിചാരിച്ച നടക്കാത്തതായിട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കണേ. ഡാൻസ് ക്ലാസ് മുമ്പേ ഉണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. ഏകദേശം ഞാനൊരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തോട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്, എല്ലാമുണ്ട്. അതിന് എന്താ പറയുക, അത് ഞാൻ സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. അത് ബിക്കോസ് അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ആൻഡ് ഡാൻസ് തന്നെയാണ് ഒരു എന്താ പറയുക, മരിക്കണ വരെ ഡാൻസ് ചെയ്യണം. ഇനിയിപ്പോ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ മത്സരം കുഴപ്പമില്ല, അങ്ങനെയാണ് ഒരു ആഗ്രഹം. ഇപ്പോ അഡ്വഞ്ചറസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ എനിക്ക് പല പേടികളും ഉണ്ട് എന്റെ ലൈഫിൽ. വെള്ളം എനിക്ക് പേടിയാ, അതുപോലെ ട്രെയിൻ യാത്ര എനിക്ക് പേടിയാ. എനിക്ക് എന്താ അറിയില്ല, ട്രെയിനില് രാത്രിയൊക്കെ യാത്ര ചെയ്യാൻ ചെലപ്പോ ഇത് പാലത്തിന് പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞു വീണാലോ എന്നുള്ള ചിന്തയൊക്കെ എന്താ മനസ്സിലാ, എവിടെയോ എപ്പോഴോ കിടക്കുന്നതാണ്. എനിക്ക് നീന്താ അറിയില്ല, നീ നാണക്കടല്ലേ, എവിടെങ്കിലും മുങ്ങി പോയി കഴിഞ്ഞ പെട്ടുപോയാ പിന്നെ മുങ്ങി മരിച്ചു എന്നൊക്കെ പേപ്പറിൽ വരില്ലേ. നമുക്കൊരു റാപ്പിഡ് ഫയർ ചെയ്താലോ? ആയിക്കോട്ടെ, ക്വിക്ക് ആയിരിക്കണം, ഒരുപാട് ഇങ്ങനെ ആലോചിക്കരുത്. ഇത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. When you do both, any role, like comedy cheyanengilum, serious role cheyanengilum, you carry yourself. Fantastic. Yeah. I miss Dash. I miss my school days. You know. Yeah. Okay. Rachana will never let her down. Oh. The sexiest actor is? Okay. Angelina Jolie. Okay. Yeah. I can't live without water. I hate misunderstandings. Dash is my best friend. Aparna. Okay. I love Star Jam because ivide ellarin jam aakunna ee parivadi undallo adu enikku kaana bayangara ishtam. Varan povuna chithrangal Lijo Chettinte padam, Lijo Jose Pellissery de double barrel adu release undu. Pinne Thilottama nu parna movie adu Preethi Panikkar aanu adinte director. Again oru female oriented aayittulla oru story aanu. Pinne Jithu Chettinte padam, Jithu Josephinte Life of Josuti. ഞാൻ ഇതില് ദിലീപന്റെ പേരായിട്ട് ജസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറാ ചെയ്യണേ. ജസ്സിയും ജോസൂട്ടിയും ഭയങ്കര ഇഷ്ടാണ്. ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ്, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഒന്നിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ജസ്സി ഒരു സ്വീറ്റ് റിവെഞ്ച് നടത്തുന്നുണ്ട്. ആ സ്വീറ്റ് റിവെഞ്ച് തിയേറ്ററിൽ വരുമ്പോ കാണാം. Let's talk about മൂന്നാമിടം The Third Space. Yes. Tell me about the short film. മൂന്നാമിടം എന്താ പറയുക, അറിയാലോ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷാൻ. ഷാനാണ് സ്ക്രിപ്റ്റ് ചെയ്തത്, ഷാനാണ് കഥ പറയുന്നത്, ആന്റണിയാണ് ഡിറക്റ്റ് ചെയ്തിരിക്കണത്, ആന്റണി സോണി. രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന, ഞാൻ ചോദിച്ചു ഞാൻ തന്നെയാണോ നിങ്ങളുടെ മനസ്സിൽ? അപ്പോൾ ഷാനൊരു എന്താ പറയുക, ഷാൻ്റെ ഒരു ആവശ്യം ഇതായിരുന്നു. അതിലിങ്ങനെ ഫസ്റ്റ് കുറേ കാലിൻ്റെ സീക്വൻസസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കൊറിയോഗ്രാഫി, അപ്പോൾ ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് ഷാനിന് തന്നെ അറിയാം. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, പിന്നെ അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സുകാരിയുടെ ഒരു അമ്മ, ആ ഒരു ക്യാരക്ടറിൽ തോന്നണം. എന്നാൽ ചില സമയത്ത് അവർ യങ് ആയിട്ടും ഫീൽ ചെയ്യണം, അതായത് ഈ ഒരു മെയിൽ ആക്ടറിനേക്കാളും യങ് ആയിട്ടും അവരുടെ അപ്പിയറൻസിലും എല്ലാം തോന്നണം. അങ്ങനെ ഒരു ഇതിനെ നോക്കുമ്പോൾ ഞാൻ രണ്ടിനും പറ്റൂത്രേ, അങ്ങനെയാണ് അത് പറയുന്നത്. പിന്നെ
കഥ പറഞ്ഞൊക്കെ പോയിട്ട് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര ത്രില്ഡ് ആയിട്ട് ഇരുന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവരുടെ വിളിയൊന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ ഷാൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റിയും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നമ്മൾ നല്ലൊരു പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടാവും. അങ്ങനെ ആ നല്ലൊരു പ്രൊഡ്യൂസറായിരുന്നു ജയേട്ടൻ, ജയസൂര്യ. ജയേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത ഷോർട്ട് മൂവിയാണത്. ഇപ്പോൾ ഇത് റിലീസാവുന്ന, യൂട്യൂബ് റിലീസാവുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഫെസ്റ്റിവൽ, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഏകദേശം ഒരു 18-19-20 അവാർഡ്സ് കിട്ടി ആ മൂവിക്ക്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട, അത് എന്താ പറയുക, ഒരു സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് നോ എന്ന് പറയുന്ന കാര്യങ്ങളിലാണ് എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് പുരുഷന്മാരെ വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു, നന്നായിട്ടുണ്ടായിരുന്നു ആ റോള് സെലക്ട് ചെയ്ത് നന്നായി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല നോ എല്ലായിടത്തും നമ്മൾ നോ പറയണോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതിനെപ്പറ്റി പല കോൺട്രവേഴ്സീസും ഉണ്ട് ഈ മൂവി റിലീസായിട്ട്. ഇറ്റ്സ് ഗുഡ്, ഒരു ഫിലിം വഴി ഒരു ഡിസ്കഷൻ വരുന്ന ഒരു സമയം, അത് നോട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മൂന്നാമിടം ശരിക്കും എനിക്ക് ഒരു മൂന്നാമത്തെ സ്പേസ് തന്നു ആക്ടിങ് കരിയറിൽ. എന്റെ മോൾക്ക് 13 വയസ്സായി. സ്കൂളെ വിട്ട് വരുമ്പോ അവളുടെ മുന്നിൽ എനിക്കിത് മായ്ക്കാൻ പറ്റില്ല. പരിചയമില്ലാത്തൊരു മണം എന്റെ ശരീരത്തിൽ പാടില്ല. ഇതിപ്പോ നമ്മൾ രണ്ടുപേർക്കിടയിലെ ശരികളാണ്. എപ്പോഴാണ് തെറ്റാവുന്നത്? Thank you so much, yeah. And all the best for your future movies. Thank you so much. Bye. Bye.